ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വ്ളോഗുമായാണ്. കോർഫക്കാനിലുള്ള ഷീസ് പാർക്ക്, പിന്നെ വാദി ഷീസ്, അതൊരു ഓൾഡ് വില്ലേജാണ്. അപ്പോൾ ഈ രണ്ട് പ്ലേസസ്സാണ് ഞങ്ങൾ കാണാൻ പോയത്. ഞങ്ങൾ വെളുപ്പിനെ ഇറങ്ങിയതുകൊണ്ട് നല്ല മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ വളരെ പതുക്കെയാണ് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ ദുബായ് എന്നൊക്കെ പോവുകയാണെങ്കിൽ 1 hour 30 minutes വരയ്ക്കും ആകും അവിടെ റീച്ചാകാൻ. റൗണ്ട് അബൌട്ട് നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോവാം മസാഫി റോഡ്. അത് റീച്ചാകുന്നത് സീഷ് പാർക്കിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ്. ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് പാർക്കിങ്സ് ഒക്കെ അവൈലബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ എൻട്രി ഫീയോ അങ്ങനൊന്നുമില്ല. അപ്പോൾ നേരത്തെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോകാം. അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരം വഴുവാണെങ്കിൽ ഒരുപാട് കൂട്ടം ഉണ്ടാകും. നമ്മൾ ഈ പാർക്കിൽ കയറുമ്പോൾ തന്നെ ഈ വാട്ടർഫോൾസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കുഞ്ഞു പോണ്ട് കാണാം, ബ്രിഡ്ജ് കാണാം. കുട്ടികളൊക്കെ വളരെ നന്നായി എൻജോയ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ വാട്ടർഫോൾസിൻ്റെ അടുത്തു നിന്നൊക്കെ ആണെങ്കിലും അതിൻ്റെ ശബ്ദം കേൾക്കാനും അതുപോലെ തന്നെ ഒരുപാട് നല്ല മനോഹരമായ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഞങ്ങൾ വാട്ടർഫോൾസ് ഒക്കെ കണ്ടതിന് ശേഷം കുറച്ച് മുന്നിലേക്ക് നടക്കുക. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളാണെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവർ നന്നായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാർബിക്യൂ ചെയ്യാനുള്ള ഡെസിഗ്നേറ്റഡ് പ്ലേസ് ഉണ്ട്. അവിടെ മാത്രമേ ബാർബിക്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ടാപ്പ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്യണമെങ്കിൽ നേരത്തെ വരുവാണെങ്കിൽ പ്ലേസ് പിടിക്കാം. അപ്പോൾ ഇതാണ് പ്ലേ ഏരിയ. ഒരുപാട് നേരം കളിക്കാൻ പറ്റും. നല്ല വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങൾ. കിഡ്സൊക്കെ താഴെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ മുകളിൽ പോകാമെന്ന് വിചാരിച്ചു. ഇത് ട്രെയിലാണ്. ഈ ട്രെയിലിൽ കൂടെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇതിൻ്റെ വ്യൂ കാണാം. മുകളിൽ വേറെ പ്രത്യേകിച്ച് കാണാൻ അങ്ങനെ ഒന്നുമില്ല. കുറച്ച് പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് നമുക്ക് നല്ല മനോഹരമായ വ്യൂ കാണാൻ പറ്റും. ഈ മൗണ്ടൈൻസിൻ്റെയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ സേഷ് പാർക്ക്. വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു ഏറ്റവും മുകളിൽ പോയിട്ട് കാണുമ്പോൾ. ഈ ട്രെയിൽ കയറാൻ അധികം പാടുന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കയറാൻ കഴിയും. സ്റ്റെപ്സിൽ കൂടെ പതുക്കെ പതുക്കെ കയറിയാൽ മതി. വരുന്ന വഴിക്ക് ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ റിലാക്സ് ചെയ്തിട്ട് നമുക്ക് മുകളിൽ കയറാം. മുകളിൽ വന്നിരുന്ന് കുറച്ച് ചായ കുടിക്കാം, അല്ലെങ്കിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ പ്ലാന്റ്സൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വ്യൂ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ല മനോഹരമായ വ്യൂ ആണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും. വ്യൂ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാണ് പാർക്കിംഗ്. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാം പാർക്കിംഗ് ഇവിടെ ഈ ഭാഗത്തുണ്ട്. സപ്പോസ് ഇവിടെ നിറയുവാണെങ്കിൽ ഇവിടെയും കുറച്ച് പാർക്കിംഗ് അവൈലബിൾ ഉണ്ട്. രാവിലെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പാർക്കിങ്ങിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഉച്ചയ്ക്ക് ശേഷം വരുവാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. പിന്നെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തൊക്കെ വെക്കും. പിന്നെ ആരെയും കടത്തി വിടില്ല. അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് വരിക, വന്ന് എൻജോയ് ചെയ്യാം. നല്ല ക്ലൈമറ്റും ആയിരിക്കും. അപ്പോൾ ഇതാണ് വ്യൂ, മുകളിൽ നിന്ന് എടുക്കുന്ന വ്യൂ. വളരെ മനോഹരമായിരുന്നു. അവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടില്ലേ, ആദ്യം കൂടെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെയാണ് വാഷ്റൂം ഉള്ളത്. പിന്നെ ഇവിടെ സ്റ്റോഴ്സോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഒക്കെ പാക്ക് ചെയ്തിട്ട് തന്നെ എടുത്തിട്ട് വരാം. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ എടുത്തിട്ട് വരേണ്ടി വരും. ഇവിടെ വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട്. പിന്നെ പ്ലേ ഏരിയ ഉണ്ട്. ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. ബാർബിക്യൂ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതിന് അക്കോർഡിംഗ് പ്രിപ്പയർ ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ കഴിയും. പിന്നെ ഈ പാർക്കിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഈ പാർക്കിൽ നിന്ന് കഴിച്ചിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി.
അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പോകുന്നത് ഓൾഡ് വില്ലേജിലേക്കാണ്. ഷീസ് പാർക്കിൽ നിന്ന് നമ്മൾ നേരെ താഴേക്ക് എടുത്താൽ മതി, നേരെ ഇങ്ങോട്ടേക്കാണ് ലീഡ് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ സൈഡിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് വാടി ഷീസ്. അങ്ങനെ വാടി ഷീസ് റീച്ച് ആയിട്ടുണ്ട്. നമുക്ക് കാർ എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് എവിടെ നല്ല കംഫർട്ടബിളായിട്ട് പ്ലേസ് കിട്ടിയാലും അവിടെ പാർക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ലഞ്ച് പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്തിട്ട് ഈ ട്രെയിലിൽ കൂടെ നമുക്ക് മേളിലേക്ക് പോകാം. ഈ കാണുന്നത് ഫ്രഷ് വാട്ടറാണ്, നമുക്ക് കുടിക്കാൻ കഴിയുന്ന വെള്ളമാണിത്. അപ്പോൾ ഇനി ഈ ട്രെയിലിൽ കൂടെ നമ്മൾ മേളിലേക്ക് പോവാം. ഇതാണ് ഓൾഡ് വില്ലേജ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ഡിസ്പെൻസർ ഉണ്ടാവും, അവിടെ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രിങ്കിങ് വാട്ടർ കിട്ടും. പിന്നെ ഇവിടെ വാഷ്റൂം ഉണ്ടോയെന്ന് അറിയില്ല, ഞങ്ങളങ്ങനെ വാഷ്റൂം ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് എടുത്തതുകൊണ്ട് ഈ മരത്തിൻ്റെ താഴെ ഇരുന്ന് കുറച്ച് നേരം നല്ല റിലാക്സ് ചെയ്ത്, നല്ല കാറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി. അപ്പോൾ താഴേക്ക് ഇറങ്ങുന്ന സ്ഥലത്തുള്ള ഒരു ടാങ്കാണിത്. അവിടെ കുഞ്ഞു കുഞ്ഞു ഫിഷസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ തിരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല, നേരെ തന്നെ ആ ട്രെയിലിൽ കൂടെ തന്നെ താഴേക്ക് നടന്നാൽ മതി, നിങ്ങൾക്ക് എക്സിറ്റ് ആകാനുള്ള വഴിയുണ്ടാവും. ഞങ്ങൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം താഴേക്ക് ഇറങ്ങി. അപ്പം നെക്സ്റ്റ് പോകുന്നത് നമ്മൾ ഈ മൗണ്ടെയ്ൻസിൻ്റെ ഇടയ്ക്ക് തന്നെ ഉള്ള ഒരു സ്ഥലത്ത് ബാർബിക്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നിലേക്ക് തന്നെ പോയി. അപ്പം ഈ റോട്ട് കൂടെ അങ്ങനെ താഴേക്ക് പോവാം. പോകുന്ന വഴിക്ക് അവിടെ പിന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സ്റ്റോർ മാതിരി ഉണ്ടാവും. സപ്പോസ് പോകുന്ന വഴിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിയിട്ട് താഴേക്ക് പോകാൻ കഴിയും. പക്ഷേ അവിടെയും വാഷ്റൂം ഇല്ലയെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മൗണ്ടെയ്ൻസിൻ്റെ ഇടയിൽ കൂടെ വേണം പോകാൻ. കഷ്ടിച്ച് രണ്ട് കാറുകൾക്ക് കിടക്കാൻ പറ്റും, അങ്ങത്ര വഴിയേ ഉള്ളൂ. വളരെ ശ്രദ്ധിച്ച് പോവാം. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വഴിയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ബാർബിക്യൂ ചെയ്യാം. അവിടെ പോകുന്ന വഴിക്ക് കണ്ടൊരു വാട്ടർഫോൾസ് ആണത്. അപ്പോൾ അവിടെ നിന്ന് ബാർബിക്യൂ ഒക്കെ ചെയ്തു, കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു, ചായ ഒക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം നല്ല കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ബാർബിക്യൂ ഒക്കെ ചെയ്തതിന് ശേഷം ഒരു 8:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വരുന്ന വഴിക്ക് സീഷ് പാർക്ക് ക്രോസ് ചെയ്തിട്ടാണല്ലോ വരിക. അപ്പോൾ അവിടെ നിന്ന് കണ്ട ക്രൗഡാണിത്, ഒരുപാട് ക്രൗഡ് ഉണ്ടായിരുന്നു. എല്ലാവരും ബാർബിക്യൂ ഒക്കെ ചെയ്ത് അടിച്ചു പൊളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിവിടെ ബാർബിക്യൂ ചെയ്തില്ല, ഞങ്ങൾ ഓപ്പൺ പ്ലേസിൽ പോയിട്ട് കംഫർട്ടബിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് താഴെ പോയേ. നിങ്ങൾ നേരത്തെ വരുവാണെങ്കിൽ ഈ സീഷ് പാർക്കിൽ തന്നെ നല്ല പ്ലേസ് കണ്ടുപിടിക്കാം, അടിച്ചു പൊളിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.